മലാഴ്ചത്തിൽ അങ്ങേ അവനിലേമായ വചന ഉലോത്ഭകനെ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിന് പ്രഭയാൽ നിറഞ്ഞ ദൈവീകതയുടെ ഭവനമായി മാറുകയും ചെയ്തുവല്ലോ. അങ്ങനെ അവളുടെ മാതൃകയാൽ അങ്ങേ തിരുവള്ളത്തോട് എളിമയോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങളെയും പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിലും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളെ കർത്താവ് അങ്ങയുടെ ഉത്തരവായ ശുക്രസ് വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ഒന്നാം വായന. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, അതിനു സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പിതാവിനോടുകൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങളിത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ്. ഞങ്ങൾ ഇത് എഴുതുന്നത് ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ്. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. നീതിമാന്മാരെ നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. കർത്താവിൽ ആനന്ദിക്കുവിൻ. കർത്താവ് വാഴുന്നു, ഭൂമി സന്തോഷിക്കട്ടെ, ദ്വീപസമൂഹങ്ങൾ ആനന്ദിക്കട്ടെ. മേഘങ്ങളും കൂരിരുട്ടും അവിടുത്തെ ചുറ്റുമുണ്ട്. നീതിയും ന്യായവും അവിടുത്തെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാണ്. നീതിമാന്മാരെ നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. കർത്താവിൽ ആനന്ദിക്കുവിൻ. കർത്താവിന്റെ മുൻപിൽ, ഭൂമി മുഴുവന്റെയും അധിപനായ കർത്താവിന്റെ മുൻപിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. ആകാശം അവിടുത്തെ നീതിയെ പ്രഘോഷിക്കുന്നു. എല്ലാ ജനതകളും അവിടുത്തെ മഹത്വം ദർശിക്കുന്നു. നീതിമാന്മാരെ നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. കർത്താവിൽ ആനന്ദിക്കുവിൻ. നീതിമാന്മാരുടെ മേൽ പ്രകാശമുദിച്ചിരിക്കുന്നു. പരമാർത്ഥ ഹൃദയർക്ക് സന്തോഷമുദിച്ചിരിക്കുന്നു. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. അവിടുത്തെ വിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. നീതിമാന്മാരെ നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. കർത്താവിൽ ആനന്ദിക്കുവിൻ. അല്ലേലൂയ, അല്ലേലൂയ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് അവിടുത്തെ പാടിപ്പുകഴ്ത്താം. കർത്താവെ, അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരുടെ ഗണം അങ്ങയെ സ്തുതിക്കുന്നു. അല്ലേലൂയ. കർത്താവിനോടുകൂടെ യോഹന്നാൻ സുവിശേഷത്തിൽ നിന്നുള്ള വായന. ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ മദ്ദലേന മറിയം ഓടി ശിമയൻ പത്രോസിനെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യന്റെ അടുത്തെത്തി പറഞ്ഞു, കർത്താവ് അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, എന്നാൽ അവനെ അവർ അവിടെ വെച്ചുവെന്ന് എവിടെ വെച്ചു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോട് കൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഒരുമിച്ച് ഓടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനി നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു, എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവന്റെ പിന്നാലെ വന്ന ശിമയൻ പത്രോസ് കല്ലറ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നത് തലയിൽ കെട്ടിയിരിക്കുന്ന തൂവാല കച്ചയോടുകൂടെ അല്ലാതെ തനിച്ചൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആധിപത്യ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ചു കണ്ട് വിശ്വസിച്ചു. കർത്താവിന്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. പാദങ്ങളിൽ ആത്മാർപ്പണം, ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ ശ്രീ
പൂജിപാദങ്ങളിൽ കാണിക്കയായി സ്വയം ആത്മാർപ്പണം ഈ ഹൃദയാർപ്പണം നിൻ ജീവനിൽ ദിവി വിരുന്നാകുവാൻ ഒടിയുന്നു ഞാനും ബലിവേദിയിൽ തിരുമുൻപിലെ സഹോദരങ്ങളെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശ്വതരും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിനെ ശുദ്ധിക്കും മേമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അഭിജകാഷ്ടീകരിക്കുകയും സനാതന വചനത്തിന്റെ രഹസ്യങ്ങൾ ഈ താഴ്വരിൽ നിന്ന് ഗ്രഹിക്കാനിടയാകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതേ ഉറവിടത്തിൽ നിന്നാണല്ലോ അങ്ങേ പോസ്റ്റലായ യോഹന്നാൻ ഈ രഹസ്യങ്ങൾ അങ്ങ് വെളിപ്പെടുത്തിയത്. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സമസ്തത്തിനുമായ ദൈവമേ, എങ്ങനെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾക്ക് കൃതജ്ഞത അർപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഉചിതവുനായ യോഗ്യവും രക്ഷാകരമാണല്ലോ. എന്നാൽ മനുഷ്യോദാനം ചെയ്ത വചനത്തിന്റെ രഹസ്യം വഴി അങ്ങേ ശോഭയുടെ നവ്യപ്രഭ ഞങ്ങളുടെ മനോനേത്രങ്ങൾ പ്രകാശിതമായി. അങ്ങനെ ദൃശ്യരൂപത്തിലെ ദൈവത്തെ ഞങ്ങൾ അറിയുമ്പോൾ അതുവഴി അദൃശ്യമായവയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ആകൃഷ്ടരാകട്ടെ. അകയാൽ മലാഹമാരുടെ പ്രധാന മലാഹമാരുടെ ഭദ്രാസന്മാരുടെ ദേശന്മാരുടെ സ്വർഗീയ സൈന്യത്തിന്റെ എല്ലാവരും നിങ്ങളോട് മൊത്ത അവരാം പ്രകീർത്തിച്ചുണ്ടെങ്കിൽ മഹത്വത്തിന്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സകലകർത്താവായ ദൈവം സ്വർഗവും ഭൂമിയും അങ്ങേമഹിമയാർന്നിരിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകളം പോലെ കാണിക്കുകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായി യേശുക്രിസ്തുവിന് ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ തൊറ്റിക്കൊടുക്കപ്പെട്ട് സമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പോഴെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തോണ്ടല്ലോ ചെയ്തെല്ലാവരും. ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവരുന്നെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. പ്രകാരം അവസാനം കഴിഞ്ഞ് പനപാത്രം എടുത്ത് വീണ്ടും അംഗീകൃതം പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടല്ലോ ചെയ്തെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലും നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിന് ചിന്തപ്പെടാനിരിക്കുന്ന രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെയും കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. നമ്മുടെ ദുഃഖങ്ങൾ വിഷമതകളെല്ലാം അവസാനം സമർപ്പിക്കാം. ഈശ്വരനൊലിക്കുന്ന ഈ സമയത്ത് ദയമായിട്ടുള്ള കൃപ നമ്മുടെ ഓരോ കുടുംബങ്ങളിലേക്കും വരണമെന്ന് ഈശ്വരൻ പ്രാർത്ഥിക്കുക. സമാധാനം ഉണ്ടാകാൻ, സന്തോഷമുണ്ടാകാൻ, വിശുദ്ധി ഉണ്ടാകാൻ, വിശ്വാസമുണ്ടാകാൻ, പരസ്പര സ്നേഹമുണ്ടാകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധ കുർബാന നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ യൂട്യൂബിലൂടെ എത്തിക്കുന്ന നമ്മുടെ ജോഫിൻ സഹോദരങ്ങളെ, ജോഫിനെയും മബറിനെയും എബിനെയും മറ്റുള്ള എല്ലാ സഹോദരങ്ങളെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണം. അവരുടെ കുടുംബങ്ങളെ, അവരുടെ സംരംഭങ്ങളെ വിജയിപ്പിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ആകെ കർത്താവിനോട് മരണവും ഉയർപ്പും ഓർത്തു തുടങ്ങി തിരുവേൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തത് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പോ രക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു.
ക്രിസ്തുവിന്റെ ശരീരത്തിൽ രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചെറുക്കണമേ. താഴ്മയോടെ അപേക്ഷി കർത്താവേ, ലോകമെങ്ങും വ്യവസ്ഥ കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോട്, ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് പിതാവിനോട് വലിയ ഗണത്തോടും മൊത്തം സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന് പ്രത്യാശയോടെ തിരുവോളുന്നുള്ള സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മണ്ണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന് പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധകരിയാവരത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ജോസഫ് പിതാവിനോടും അനുഗ്രഹീതരായ പൂസലന്മാരോടും കലാകാലങ്ങൾ പ്രസാദിപ്പിച്ച സ്ഥലവിശ്വരോടും ഒത്ത് ജീവൽ പങ്കുചേരുന്ന അർഹരാക്കുകയും പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ ശ്രദ്ധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശുദ്ധനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഭൂതരായും ദിവ്യോദേശ്വരോത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റെല്ലാം സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിരുവോളങ്ങളും മോചിപ്പിക്കണം, സമാധാനം കരിവാറ് നൽകണമേ. അനുഗ്രഹ പൂർണ്ണമായ പ്രത്യാശ ഞങ്ങളെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നത് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ പാർത്ത് അങ്ങേ തിരുവുള്ളവനുസരിച്ച് സഭയ്ക്ക് സമാധാനം വഹിക്കു നൽകാൻ കഴിയണമേ. എന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടില്ലേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലെ സമ്മിശ്രം സ്വീകരിക്കുന്ന നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങയെ ശരീരത്തെ സ്വീകരണം എനിക്ക് വിധിക്കും ശിക്ഷയ്ക്കും കാരണമാകാതെ അങ്ങേ കാരണത്തിലേക്ക് മനസ്സിനും ശരീരത്തിനും സംരക്ഷണവും സ്വീകാര്യമായ ഔഷധവുമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, ഈ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. വാ വാ യേശുനാഥാ.
വചനമാസമായി നമ്മുടെ ഉല്ലസിച്ചു അവന്റെ പൂർണ്ണതയിൽ നാം എല്ലാം സ്വീകരിച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശ്വതനായ ദൈവമേ, അപോസ്തലനായ വിശുദ്ധ യോഹന്നാൻ പ്രസംഗിച്ചതും ഈ രഹസ്യമായി ഞങ്ങൾ ആഘോഷിച്ചതുമായ സ്വാംശം ധരിച്ച വചനം എന്നും ഞങ്ങൾ വസിക്കാൻ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ലേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശ്വതനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമദിവ്യകാരണത്തിന്, പരിശുദ്ധ പരമദിവ്യകാരണത്തിന്, പരിശുദ്ധ പരമദിവ്യകാരണത്തിന്, ദിവ്യകാരണനാഥേ, പരിശുദ്ധ മറിയമേ, ശ്രീദേവസേ പിതാവേ, സെബസ്റ്റിയാനോസേ, സുശ്രേഷ്യായേ, സകല വിശുദ്ധരേ. നാമം വാഴ്ത്തിയിടുന്നു ആവ.